ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് കസോളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കസോളിലേക്കുള്ള യാത്രയിലാണ്. നമ്മളുടെ ഡൽഹിയിൽ നിന്നും ഒരു നൈറ്റ് വോൾവോ ഉണ്ട്, അപ്പോൾ അത് ബുന്ദറിൽ സ്റ്റോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ലോക്കൽ സുമോയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിമാചൽ പ്രദേശിൻ്റെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ബസ്സുണ്ട്. 100 രൂപ ടിക്കറ്റ്, ഏതാണ്ട് 30 കിലോമീറ്റർ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും ബസ്സാണെങ്കിൽ. സുമോയോ ആണെങ്കിലും അത് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും. പിന്നെ അടുത്ത് എത്താവുന്നൊരു സ്ഥലമെന്ന് വെച്ചാൽ കുളു ആണ്. കുളുവിൽ നിന്നും 1.5 മണിക്കൂറാണ് ഈ ബുന്ദറിലേക്ക്. ബുന്ദറയിൽ നിന്ന് ഏതാണ്ട് 23 കിലോമീറ്റർ ആകും. പിന്നെ ബുന്ദറയിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ, അങ്ങനെ 50 കിലോമീറ്റർ കൊടുക്കും. 2.5 മണിക്കൂറാണ് കുളുവിൽ നിന്ന് ഈ ഇങ്ങോട്ടേ ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് കസോളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കസോളിലാണ് നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾ ചിലവഴിക്കാൻ പോകുന്നത്. പുതിയ വീഡിയോസിൽ നമുക്ക് കസോളിൻ്റെ യാത്ര കാണാം. അതോടൊപ്പം നമ്മൾ കസോളിൻ്റെ ബ്യൂട്ടി വിഷയത്തിലൂടെ കൊണ്ടുവരാം. അപ്പം എന്തായാലും കുറച്ച് നടക്കണം. എനിക്ക് താമസം ഫ്രീ അക്കോമഡേഷൻ പറഞ്ഞേക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കസോൾ ടൗണിൽ നിന്ന് തോഷിലേക്ക് പോകുന്ന ഡയറക്ഷനിൽ ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഈ പാർവതി ദേവി റിവറുണ്ട്. പാർവതി റിവർ ക്രോസ് ചെയ്യണം. ഇങ്ങനൊരു അയൺ ബ്രിഡ്ജ് കാണും, അത് ക്രോസ് ചെയ്ത് വരുന്നതാണ് ചോജ് എന്ന വില്ലേജ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കസോളിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ചോജ് എന്ന് പറഞ്ഞ വില്ലേജ് എത്തും. നമ്മൾ ചോജ് എന്ന വില്ലേജിലാണ് ഒരു ഫ്രീ അക്കോമഡേഷൻ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പണിയാണ്. അപ്പോൾ ഇതിത്തിരി ഇതും ഹൈക്കിങ്ങുള്ള റൂട്ടാണ്. മലയുടെ അങ്ങ് മണ്ടയിലാണ് ഈ നമ്മുടെ അക്കോമഡേഷൻ. നമുക്കങ്ങനെ കാണാൻ പറ്റും അവിടെ ഏറ്റവും മുകളിൽ. അങ്ങേറ്റത്തെ കാണുന്നതാണ് നമ്മുടെ പോയിന്റ്. മലയാളിയായ ഡോക്ടർ ഡെക്സിന്റെ പ്രോപ്പർട്ടിയാണിത്. ഇതൊരു കഫേയാണ്. ഇവിടെ നമുക്ക് ഡോർമെറ്ററി ഫെസിലിറ്റിയും അതുപോലെ ടെൻറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചങ്ക് ബ്രോ ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രീ തന്നത്, അല്ലാതെ ഇവിടെ എല്ലാവർക്കും ഫ്രീ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നതാണ്. ഇനി ഞാനിവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. ഇത് ഡെക്സ് കഫേയുടെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ പ്രോപ്പർട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്യാം. അപ്പോൾ ഡെക്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ചേർക്കാം. ഒരു ഡിഫറെൻറ്റ് വൈബാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സോളോ ട്രാവലേഴ്സ് ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വണ്ടി വെച്ചിട്ട് മേളിൽ വരാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വിഷ്വൽസാണ് ഇവിടുത്തെ ഇവിടെ നടക്കുന്ന കുറച്ച് വിഷ്വൽസാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്.
ഇവിടെ പെയിൻറ്റ് ചെയ്യണത് വൈശാഖ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ വൈശാഖ്, സൂപ്പർ പെയിൻറ്ററാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പെയിൻറ്റിങ്സ് ചെയ്തത് വൈശാഖാണ്. കസോളിലെ ഒട്ടുമിക്ക കഫുകളിലെയും ചെയ്തിരിക്കുന്ന വൈശാഖിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യണം. ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈശാഖിനെ കോണ്ടാക്ട് ചെയ്യാം. മലയാളിയാണ്, എറണാകുളത്ത് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ചെയ്തുതരും. വളരെ റീസണബിളായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ പുള്ളി ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ പുള്ളിയുമായിട്ട് ബന്ധപ്പെടുക. ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കസോളിലെ വീഡിയോസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് അധികം വീഡിയോസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ എൻ്റെ അടുത്ത വീഡിയോസ് വരും. കസോളിലെ പല പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് അറിയാൻ പോവുകയാണ്. ഇതാണ് കസോൾ സിറ്റി. സിറ്റി മാർക്കറ്റിൻ്റെ ഈവനിങ് വൈബ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഇത് കസോളിൻ്റെ മാർക്കറ്റ് ഏരിയയിലൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അടുത്തൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ കസോളും കൂടി പരിഗണിക്കാം കേട്ടോ. കാരണം വിൻ്ററിൽ നല്ല ഐസ് വീഴുന്ന മണാലിയേക്കാൾ സുന്ദരമായ സ്ഥലമാണ് കസോൾ. കസോൾ പരിഗണിക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വൈബാണ്, ഒരു കഫേ ഫീൽസ്, യൂറോപ്പിലുള്ള ഒരു വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലിലുള്ള കഫേ ഫീലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് കസോൾ തീർച്ചയായിട്ടും പരിഗണിക്കാം. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് അപ്കമിങ് ഡെസ്റ്റിനേഷൻ എന്ന് വേണം പറയാനൊരു കസോളിനെ, വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റുകളിൽ വന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും പരിഗണിച്ച് നിങ്ങൾക്ക് വരാം. അടിപൊളി ഫീലാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിലിടുക, ഞാൻ അതിനുള്ള ഉത്തരം തരാം. സമയമനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അക്കോമഡേഷൻസും ഒരുപാട് ഫെസിലിറ്റീസും ട്രക്കിങ്, ഹൈക്കിങ്ങിൻ്റെ ഒക്കെ ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറുമാണ് പുതിയ വീഡിയോസ് എടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം ആരും മറന്നുപോകാതെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോകളിലെല്ലാം കസോളാണ്. അടുത്ത ദിവസങ്ങളിൽ ഓരോ പോയിൻറ്റും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്പെഷ്യൽ പോയിൻറ്റുകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ക്ഷമയോടെ കണ്ടത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നതാണ് കസോളിലെ വിശേഷങ്ങളുമായി ജോസ് വാണ്ടർലസ് ഒഡീസി.